തളിപ്പറമ്പ് സെന്റ് മേരീസ് ഫെറോണ ദേവാലയ വികാരി ഫാദർ അബ്രഹാം പോണാട്ടിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ആർച്ച് ബിഷപ്പ് എമിരേസ് ഡോക്ടർ ജോർജ് വലിയമറ്റം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 50 വർഷം സമൂഹത്തിനായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഫാദർ അബ്രഹാം പോണാട്ട് കാഴ്ചവെച്ചതെന്ന് ആർച്ച് ബിഷപ്പ് എമിരേറ്റ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ തുടങ്ങിയ കുർബാനയോട് അനുബന്ധിച്ചാണ് ഫാദർ അബ്രഹാം പോണാട്ടിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇതിന്റെ മുന്നോടിയായി ഫാദർ അബ്രഹാം പോണാട്ടിനെയും വിശിഷ്ടാതിഥികളെയും വിശ്വാസികൾ ദേവാലയത്തിലേക്ക് ആനയിച്ചു. ഒരു വൈദികൻ എന്നതിലുപരി സമൂഹത്തിനു വേണ്ടി നിരവധി സൽപ്രവർത്തകൾ നടത്തിയ വ്യക്തിത്വമാണ് ഫാദർ അബ്രഹാം പോണാട്ടെന്ന് ആർച്ച് ബിഷപ്പ് എമിരേറ്റ്സ് ജോർജ് വലിയമറ്റം പറഞ്ഞു. ജൂബിലി എന്നത് ജീവിത വഴിയിലേക്ക് പിന്തിരിഞ്ഞു നോക്കാനും മുമ്പോട്ടുള്ള വഴി കൂടുതൽ മികച്ചതാക്കാനുമുള്ള അവസരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കിൽ അധ്യക്ഷത വഹിച്ചു. ഇടവക കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മാർട്ടിൻ കൊട്ടാരത്തിൽ സ്വാഗതം പറഞ്ഞു. റസിഡന്റ് വികാരി ഫാദർ ജോസഫ് മമ്പളിക്കുന്നിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോൺസൺ പടിഞ്ഞാറയിൽ, ഫാദർ ഇമ്മാനുവൽ കാനാട്ട്, കൈക്കാരന്മാരായ മാത്യു വട്ടക്കുന്നിൽ, ഡൈ മാത്യു പ്ലാത്തോട്ടം, ജോസ് മുകുളേൽ, മൈക്കിൾ കൊച്ചുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫാദർ അബ്രഹാം പോണാട്ട് മറുപടി പ്രസംഗം നടത്തി. അതോടൊപ്പം തന്നെ ഞാൻ നന്ദി പറയാൻ ഉദ്ദേശിക്കും. പ്രധാനമായിട്ടും നമ്മുടെ വിരുവത്തി പിതാവ് തന്നെയാണ് മുളപ്പുളി പിതാവ് ഒരുമിച്ച് നൽകി എന്നെ സെക്രട്ടറിയുടെ ചുമതലയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു വിട്ടത് എല്ലാം പിതാവാണ്. 2022 മെയ് മാസം വരെ നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് വിശ്വാസി സമൂഹം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിർധനരായ ഒരു കുടുംബത്തിന് ജൂബിലി ഓർമ്മയായി വീടും നിർമ്മിച്ചു നൽകും. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.